ഹാഡിയേഴ്സ് അസ്സലാമു അലൈക്കും. കീമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് 4-ാം തീയതി തുടങ്ങിയ ഓപ്ഷൻ രജിസ്ട്രേഷൻ 11-ാം തീയതി വരെ നമുക്ക് ഡേറ്റ് ഉണ്ട്. 4 മണി വരെ സമയമുണ്ട്. ചിലപ്പോൾ അത് നീട്ടാം, ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വന്നേക്കുന്ന അതാണ് ആദ്യത്തെ അലോട്ട്മെൻറ്റ്, 11-ാം തീയതി വരും, 9 മണിക്ക് വരും എന്നൊക്കെ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ അനുസരിച്ചിട്ട് ചേഞ്ചുകൾ വരും കേട്ടോ. നിങ്ങൾ 11-ാം തീയതി 9 മണിക്ക് തന്നെ വന്നില്ല എന്ന് പറയരുത്, ചിലപ്പോൾ അതിൽ വ്യത്യാസങ്ങൾ വരാം കേട്ടോ. ഇനി 11-ാം തീയതി അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. 12-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് ആണ്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിക്കുന്ന ആ ഒരു എമൗണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായി പോകും. അത് രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നതെങ്കിലും ആ ഒരു ഫീസ് അടക്കൽ നിർബന്ധമാണ്. കാരണം അത് നിങ്ങൾ എൻട്രൻസ് കമ്മീഷണർക്ക് കൊടുക്കുന്ന ടോക്കൺ ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് അടക്കണം. കഴിഞ്ഞ വർഷമൊക്കെ അത് 10,000 രൂപയായിരുന്നു. ഈ വർഷം എത്രയെന്നുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ വരുമ്പോൾ ചേഞ്ച് ഉണ്ടെങ്കിൽ അതിൽ കാണിക്കും കേട്ടോ. എന്തായാലും ആ എമൗണ്ട് കാണിക്കും, ചേഞ്ച് ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. 10,000 ആയിരുന്നു കഴിഞ്ഞ വർഷം വന്നത് കേട്ടോ. ഇനി കോളേജുകളുടെ ഒരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ റിസർവേഷൻ പറഞ്ഞേക്കുന്നത് ഓൾ ഇന്ത്യ കോട്ടയുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോമിനീസ്, അതായത് കശ്മീർ ലഡാക്ക് എന്നുള്ളവർക്കൊക്കെ ഉള്ള ഒരു ഇതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോമിനീസ്. പിന്നെ സ്പെഷ്യൽ റിസർവേഷൻ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് മാനേജ്മെൻറ്റ് കോട്ട. പിന്നെ ഉള്ളതാണ് നമ്മൾ പറയുന്ന ഒരു റിസർവേഷൻ, അതായത് നമ്മളുടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ കോളേജിലെ സീറ്റിൽ 50% സീറ്റുകളും സ്റ്റേറ്റ് മെറിറ്റിലാണ്. ബാക്കിയുള്ള സീറ്റുകൾ 10% EWS ഉം 30% SCBC ക്കും റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ SCBC എന്ന് പറയുമ്പോൾ അതിൽ കുറേ സബ് കാസ്റ്റുകളുണ്ട്, വേറെ അല്ല, കുറേ കാസ്റ്റുകളുണ്ട്. സബ് കാസ്റ്റുകളല്ല, അതിൽ ഇൻക്ലൂഡഡ് ആവുന്ന കാസ്റ്റുകളുണ്ട്. അതായത് ഈഴവ, മുസ്ലിം, അതിൻ്റെ അത് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഇതിനും എത്രയാണ് റിസർവേഷൻ വരുന്നതെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി സീറ്റിൻ്റെ ഒരു അലോക്കേഷൻ അതാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ KEAM-ൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളിൽ 70% ഗവൺമെൻറ് സീറ്റുകളാണ് കൊടുത്തേക്കുന്നത്. 25% മാനേജ്മെൻറ്റ് കോട്ട. പിന്നെ 10% നമ്മൾ നേരത്തെ കണ്ടില്ലേ, അവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്കേഴ്സിൻ്റെ കുട്ടികൾക്കുള്ള ആ ഒരു ഇതാണ് 10%. അപ്പോൾ ഇത്തവണ അത് 70% ഗവൺമെൻറ് സീറ്റായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് 95% സീറ്റുകളും യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇടുക്കിയിൽ 95% സീറ്റുകളും ഗവൺമെൻറ് സീറ്റുകളാണ്. ഈ ഗവൺമെൻറ് സീറ്റുകളെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഗവൺമെൻറ് ഫീസിൽ പഠിക്കാൻ പറ്റും. 35-36 ആ ഒരു ട്യൂഷൻ ഫീസിൽ നമ്മൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ ശ്രീ ചിതിര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാപ്പനംകോട് തിരുവനന്തപുരം, അതിൻ്റെ 35% സീറ്റുകളും മാനേജ്മെൻറ്റിലും 50% ഗവൺമെൻറ് സീറ്റാണ്. അതിൽ ചേഞ്ച് വന്നിട്ടില്ല. ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ആ ഒരു ഇത് തന്നെയാണ് കഴിഞ്ഞ വർഷവും വന്നിരുന്നത് കേട്ടോ. 50% ഗവൺമെൻറ് സീറ്റായിരുന്നു. ഇനി നിങ്ങളുടെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അറിയാം കമ്മ്യൂണൽ റിസർവേഷൻ ഉണ്ടല്ലേ. ഇപ്പോൾ മുസ്ലിം കോളേജുകളാണെങ്കിൽ അവർക്ക്, ക്രിസ്ത്യൻ കോളേജുകളാണെങ്കിൽ, ഇപ്പോൾ ISAT പോലുള്ള കോളേജുകളൊക്കെ കമ്മ്യൂണൽ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ അതിൻ്റെ കമ്മ്യൂണൽ റിസർവേഷനും മാനേജ്മെൻറ്റ് കോട്ടയുടെ സീറ്റുകളും പ്രൈവറ്റ് കോളേജുകളാണ് കേട്ടോ ഇതിൽ പറയുന്ന മിക്കതും. ആ ഒരു കമ്മ്യൂണൽ റിസർവേഷൻ വരുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആ ഒരു അലോട്ട്മെൻറ്റ് നടക്കുന്നത് ആ ഒരു കോളേജിലാണ്. നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമുണ്ട്. ആ ഒരു കോളേജിൽ നിന്നാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് കേട്ടോ. അതിൻ്റെ ഒരു ഫോം കൊടുക്കേണ്ടത് അതത് കോളേജുകളിലാണ്. ഇനി നിങ്ങൾക്ക് ഫീസ് നോക്കാം. ഫീസ് ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഗവൺമെൻറ്റിലും എയ്ഡഡിലും 8,650. പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജ് അണ്ടർ കേരള യൂണിവേഴ്സിറ്റി 36,750. ആദ്യം കാണിക്കുന്നത് ഗവൺമെൻറ് ഫീസും ഇപ്പുറത്ത് കാണിച്ചേക്കുന്നത് മാനേജ്മെൻറ്റ് ഫീസും ആണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാവും എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ 95% ഗവൺമെൻറ് ഫീസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഫീസ് വരുന്നത് വെറും 35,000 രൂപയാണ് ആ ഒരു ഫീസ് വരുന്നത് കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഇതിലൊന്നും പറയാനില്ല. നമ്മൾ അഗ്രികൾച്ചറിൻ്റെ ഫീസ് കൊടുത്തിട്ടുണ്ട്, ഡയറി ടെക്നോളജിയുടെ ഫീസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വാർഷിക ഫീസാണ്. ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് നമ്മളൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് അവരുടെ ഫീസ് എന്ന് പറയുന്നത് പെർ സെമസ്റ്റർ ട്യൂഷൻ ഫീസാണ് കേട്ടോ. ഇവിടെയൊക്കെ അത് പെർ സെമസ്റ്റർ ട്യൂഷൻ ഫീസ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അഗ്രികൾച്ചറിനും അതുപോലെ വെറ്റിനറിയിലൊക്കെ വരുമ്പോൾ, എഞ്ചിനീയറിംഗ് പോലെയല്ല, അവരുടെ ഫീസ് വരുന്നത് പെർ സെമ്മാണ് ട്യൂഷൻ ഫീ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അതായത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് അണ്ടർ കേരള സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കോളേജിന്
25% ലോവർ ഇൻകം വരുന്ന കുട്ടികൾക്കുള്ള ഫീസ് ഉണ്ട്. അത് അതിൻ്റെ ട്യൂഷൻ ഫീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊരു ലോവർ ഇൻകം വരുന്നവർക്കാണ് അത്. നമ്മൾ ഇതിനൊക്കെയാണ് നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ നിങ്ങൾ ചോദിച്ചില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കോളേജുകളിലൊക്കെ ചേരുമ്പോൾ ഫീസ് വേവിയർ ഉള്ളവർക്ക് ആ ഒരു ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ്, അതൊരു വിഭാഗമുണ്ട്. നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് നോക്കിയാൽ മനസ്സിലാവും, അവർക്കാണ് ആ ഒരു ലോവർ ഇൻകം ഉള്ള ഒരു ഇത് കിട്ടുന്നത് കേട്ടോ. ഇതുപോലെയെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിലായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫീസ്. ചില കോളേജുകളിൽ ഇപ്പോൾ ഓട്ടോണിമസ് കോളേജ് അണ്ടർ MBT, RET ആൻഡ് MGP എന്ന് പറയുന്ന കോളേജുകളിൽ ഇതിൻ്റെ കോഴ്സ് കോഡാണ്, നിങ്ങൾക്കത് ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. അവിടെയൊക്കെ 75,000 ട്യൂഷൻ ഫീസ് കൂടാതെ 100,000 രൂപ റീഫണ്ടബിൾ ഇൻട്രസ്റ്റ് ഫ്രീ ഡെപ്പോസിറ്റ് വിൽ ബി പെയ്ഡ് ഇൻ ദ കോളേജ് എക്സെപ്റ്റ് SC/ST OEC വേണ്ട. അതുപോലെ ചിൽഡ്രൻ ഓഫ് ഫിഷർമെൻസ് അവർക്കൊന്നും ഈ ഒരു ഫീസ് വേണ്ട. അതുപോലെ തന്നെയാണോ നമ്മൾ ടോക്കൺ ഫീസിൻ്റെ ആദ്യം പറഞ്ഞില്ലേ, അത് SC/ST ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ ആ ഒരു ടോക്കൺ ഫീസിൻ്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷേ SC/ST തന്നെ ഗവൺമെൻറ് കൺട്രോൾഡ് ആണോ അല്ലെങ്കിൽ പ്രൈവറ്റിലാണെങ്കിൽ കിട്ടുന്നതെങ്കിൽ അവർക്ക് ആ ഒരു ഫീസ് അടയ്ക്കണം കേട്ടോ, ടോക്കൺ ഫീസും അടയ്ക്കണം. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ICT ട്യൂഷൻ ഫീ വേവിയർ സ്കീമിനെ പറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് ട്യൂഷൻ ഫീ വേവിയർ നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചേർന്നതിന് ശേഷമാണ് അത് നമുക്ക് കിട്ടുന്നത്. 5% ടോട്ടൽ ഇൻടേക്കിൽ നിന്ന് നമുക്ക് ICTയുടെ നമ്മുടെ റാങ്കും മാർക്കൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് കിട്ടും. പിന്നെ ടോക്കൺ ഡെപ്പോസിറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ടോക്കൺ ഡെപ്പോസിറ്റ് ആണ് നമ്മൾ ആദ്യം തന്നെ ആ കൊടുക്കുന്ന 10,000 രൂപ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്, 10,000 രൂപയാണെന്ന്. അപ്പോൾ അത് നമ്മൾ എന്തായാലും കൊടുക്കണം കേട്ടോ. ഇതുപോലെ SC/ST കാറ്റഗറി ആ ബെനിഫിറ്റ് നമുക്ക് കിട്ടുമെന്നുള്ളതും ആ ഒരു ഇതിൽ പറയുന്നുണ്ട്. ഈ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നു, ഞാൻ ആ SC/ST കാര്യം നേരത്തെ പറഞ്ഞു പോയില്ലേ. SC/ST ടോക്കൺ ഡെപ്പോസിറ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു പോയില്ലേ, അത് തന്നെയാണ് പറയുന്നത്. SC/ST ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ആ ഒരു ടോക്കൺ ഫീസ് വേണ്ട OEC. അതുപോലെ തന്നെ ഈ വേറെ ഏതെങ്കിലും കാറ്റഗറിയിൽ ആ ഇത് വരുന്നവർക്കും ആ ഒരു ഇത് SC/ST OEC ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ ആ ഒരു ടോക്കൺ ഫീസ് വേണ്ട. പക്ഷേ അവർ തന്നെ ഗവൺമെൻറ് കൺട്രോൾഡോ സെൽഫ് ഫിനാൻസിങ്ങിലോ ആണെങ്കിൽ അവർക്ക് ആ ഒരു ടോക്കൺ ഡെപ്പോസിറ്റ് കൊടുക്കണം കേട്ടോ. ആ ഒരു അവർ അതിന് നോട്ട് എലിജിബിൾ ഫോർ ദ എനി ഫീ കൺസെഷൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ഇനി SC/ST ഇപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ കോളേജുകളിലൊക്കെ ആണെങ്കിൽ SC/ക്കാർക്കൊന്നും ഫീസൊക്കെ ഒരുപാട് വ്യത്യാസം ഇൻകം നോക്കിയിട്ടൊക്കെ വരാറുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സാധിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും അല്ലേ, SC/ക്കാർക്ക് തന്നെ അത് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇതിൽ പറയുന്നുണ്ട്, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു ഫിൽ ഓപ്ഷൻസ് ടു ദ കോഴ്സ് കോളേജ് ടു വിച്ച് ദേ ആർ ഷുവർ ടു ജോയിൻ ആൻഡ് കണ്ടിന്യൂസ് ടു സ്റ്റഡീസ് ഇഫ് അലോട്ടഡ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ കിട്ടിയാൽ പഠിക്കുന്ന ഉറപ്പുള്ള കോളേജുകൾ മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേറെന്താ പറയുന്നത്, ചിലവരുടെയൊക്കെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ടല്ലേ, വിത്ത്ഹെൽഡ് കാണിക്കുന്നുണ്ട്. അവർ അത് 8:00 AM, 4 മണിക്ക് മുമ്പ് ക്ലിയർ ചെയ്ത് കൊടുത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ അവരുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് അപ്പോഴും നമുക്ക് ശരിയായിട്ട് കിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ CA ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓപ്ഷൻ രജിസ്റ്റർ, നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കാനായിട്ട് സാധിക്കും കേട്ടോ. ടേക്ക് കെയർ, താങ്ക് യു.